ഈ ക്യാമറമാൻമാർ അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തോണ്ടിരുന്ന സമയത്താണ് ഏറെ വന്നത്. എനിക്കൊന്ന് വിവാഹ മംഗളത്തിന് പൂ കിട്ടാത്തതുകൊണ്ട് ഒരു മടലെടുത്ത് എറിഞ്ഞ ഒരു ആശംസ നേരെയാണ് ചെയ്തത്. അവൻ്റെ കയ്യിൽ അന്നേരം മടലും ഓടലും ഓലയും ഉള്ളായിരുന്നു. നമസ്കാരം, എല്ലാ ആനപ്രേമികൾക്കും വേണ്ടി ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നൊരു തൊട്ട് ബാക്കിലടയ്ക്കുന്നൊരു ആന കണ്ടല്ലേ, ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു ആനയാണ്. ആദ്യം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്തുള്ള ആന ഇതാണ്. ചേട്ടാ, അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഇതുപോലെ ഒരു കല്യാണം നടന്നു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചിട്ട് ഒരു ചെറുക്കനും പെണ്ണും കൂടെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇതിന് മുന്നിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പം അത് ആനക്കാരോട് ചോദിച്ചിട്ടാണ് അവിടെ നിന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആനക്കാരൻ ഇവിടെ വന്ന് ആനയ്ക്ക് അവരെ കൂട്ട് നിർത്തി അവലും പഴവും കൊടുത്തതാണ്. ഒന്നാമത് പാനുണ്ടായിരുന്നു, ഞാനൊന്ന് ലീവായിരുന്നു. അപ്പോൾ പഴം കൊടുത്തിട്ട് പാപ്പന്മാരുടെ ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു എനിക്ക്. ഒത്തിരി ഒരുപാട് നേരം ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ എന്നാ ഇട്ട് കൊടുത്തതിനൊന്നും തീറ്റ ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റ കൊടുത്തതുമില്ല. അങ്ങനെ സംഭവിച്ചതാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ കുസൃതികളൊക്കെ കാണിക്കാറുണ്ടോ? ചെറിയ തരിപ്പ് കാണിച്ചുകൊണ്ടിരുന്നതാണ്, ഇതിൻ്റെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ആന കെട്ടി, അതിൻ്റെ കൂടെ കോളിൻ്റെ കൂടെ ചേർത്താണ് അന്ന്. ഇതിന് എത്ര വയസ്സുണ്ടത്? ഞാൻ ഏകദേശം ഒരു 30 വയസ്സ് അടുപ്പിച്ചുണ്ട്. കൊണ്ടുവന്നിട്ട് 2007 വാങ്ങിച്ചതാണ് ഇവിടെ. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ആന? ആനയുടെ പ്രത്യേകത നമ്മുടെ കഴുകി കഴിഞ്ഞാൽ കരുവീട്ട് കളറാണ് കളിയും. പതഗിരി വലിയ കാര്യത്തിൽ ആനയ്ക്ക് ആയിട്ടില്ല, കൊച്ചാനയുണ്ട്. പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതമാണ് കളിക്ക്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല, എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. ആണ് പുള്ളി അളിയന് മെയിനായിട്ടും. പിന്നെ അളിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരിമഷി കളറ് തന്നെ എല്ലാവരും എടുത്തു പറയാനുള്ളത്. എന്തോ ഹൈറ്റുണ്ട് ആണെങ്കിപ്പോൾ ഒരു 9.5 അടി ഒക്കെ അടുപ്പിച്ചു വരും. ഇപ്പം നാട്ടുകാരനായ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, അന്ന് എന്താണ് സംഭവിച്ചതെന്ന്? ഇപ്പം ആ വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പന്മന ആനയെ ശരവൻ്റെ ഒരു ആനപ്രേമിയാണ്. അവർ കുടുംബമായിട്ട് ആനപ്രേമികളാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ആ കുട്ടി വരുമ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടാണ് വരുന്നത്. അപ്പോൾ അന്ന് വന്ന ആനയുടെ മുമ്പിൽ നിന്നിട്ട് അവർ എനിക്കൊന്നും ആനയ്ക്കൊന്നും കൊടുക്കാത്തതിലൊരു നീരസ്യം അവൻ പ്രകടിപ്പിച്ചതാണ്. അപ്പം ഞങ്ങളെന്നും ഇവിടെ വരുമ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഞങ്ങളോടുള്ള ഒരു അഭേദ്യമായ ബന്ധം പന്മന ശരവണ് വർഷങ്ങളോടുള്ള 2007 ആന ഇവിടെ വരുന്നത്. വവ്വാക്കാവ് സുമാരൻ എന്ന് പറയുന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് പന്മന ഉള്ള ആനപ്രേമികളും നാട്ടുകാരും കൂടെ ആനയെ ഞങ്ങളുടെ എല്ലാം കൂടെയും കൂടെ ഒരു ശ്രമഫലമായാണ് എല്ലാവരും കൂടെ സംഭാവന നൽകി വാങ്ങിച്ചതാണ് പന്മന ശരവണ്ണ ആനയെ. അപ്പോൾ ഇവിടെ നാട്ടുകാരെ ഒരു കളിക്കൂട്ടുകാരനാണ് ഇവൻ. ഞങ്ങളെല്ലാവരും അടുത്ത് മതപ്പാടി പോലും അടുത്ത് എല്ലാവുന്ന സൗഹൃദമാണ് അവനുമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പം അങ്ങനെ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി എന്ന് പറഞ്ഞ ആനയായിട്ട് അത് അവരെ ഫാദറും പുള്ളിയും രാധാകൃഷ്ണൻ അദ്ദേഹവും ആനയായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. എന്നും എല്ലാ ദിവസവും ആന ഇവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു പതിവ് ശരവണ്ണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നീരസം അവൻ പ്രകടിപ്പിച്ചാണ്. കുറേ നേരം ആയിട്ട് ഇതുപോലെ ഫോട്ടോഷൂട്ടായിട്ട് നടക്കുമ്പോൾ അവനൊരു തോന്നി എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ഭാവം അവനുണ്ടായി. അതാണ് അന്ന് പ്രകടിപ്പിച്ചത്. അവസാനം പോകാൻ നേരത്ത് പിന്നെ അവനൊരു എനിക്കൊന്ന് വിവാഹ മംഗളത്തിന് പൂ കിട്ടാത്തതുകൊണ്ട് ഒരു മടലെടുത്തെറിഞ്ഞ ഒരു ആശംസ നേരെയാണ് ചെയ്തത്. അവൻ്റെ കയ്യിൽ അന്നേരം മടലും ഓലയും ഉള്ളായിരുന്നു. അല്ലാതെ അവനല്ലാതെ അവരോടൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. ഉപദ്രവിക്കുക അങ്ങനെ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കുന്ന ശീലം അവനില്ല. ചെറിയ പ്രായത്തിൻ്റെ കുറിച്ച് കൊണ്ട് 2007 വന്നയാണ്. അന്ന് വന്നു വരുമ്പോൾ വെറും 14 വയസ്സോളം പ്രായമുള്ള ആ ഒരു ആനയാണ്. അത് കഴിഞ്ഞിപ്പോൾ 26-27 വയസ്സോളം ആയതേ ഉള്ളൂ. അപ്പോൾ അവന് ആ പ്രായത്തിൻ്റെ കുസൃതികളുണ്ട്. പിന്നെ ഇവിടെ എല്ലാ നാട്ടുകാരോടും എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടും പെരുമാറും. നമ്മൾ ഏത് മതപ്പാളിലും ആന എടുത്ത് ചെല്ലാറുണ്ട്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും അവൻ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ ആനയാണോ അതോ? അതെ, അതെ, ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ ആനയാണ്. ഇവിടുത്തെ ഭക്തജനങ്ങളും നാട്ടുകാരും കൂടെ ഒരു സമഫലമായി അവരെല്ലാവരും കൂടെ പിരിവിട്ട് ഇവിടെ വാങ്ങിച്ചൊരു ആനയാണ് പന്മന ശരവണൻ. ഇത് നമ്മൾ പുത്തൂരിൽ നിന്ന് വാങ്ങിച്ചാണ്. പുത്തൂര് മണികണ്ഠനായിട്ട് നിന്ന് അവിടെ കഴിഞ്ഞിട്ട് വവ്വാക്കാവ് അന്ന് വന്ന് അവിടെ നിന്നാണ് പന്മയിലോട്ട് വരുന്നത്.
അതായത് ആന ഒരു ആനയെ 2007-ലാണ് ആന ഇവിടെ വരുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പന്മന നിവാസികൾക്കും പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആന വേണമെന്നുള്ള ആഗ്രഹഫലമായ നമ്മുടെ നാട്ടുകാരിലാണ് ഫിരുവിട്ടാണ് ആനയെ വാങ്ങിക്കുന്നത്. അതിനുശേഷം ആന പന്മന ശരവണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ പ്രശസ്തമായ ശബരിമല ക്ഷേത്രം, അതുപോലെ വൈക്കം, അതുപോലെ ഏറ്റവും വലിയ വൃത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനകൂട്ടിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാനയാണ്. ഇപ്പം തന്നെ 10 അടിയോളം ആനയ്ക്ക് പൊക്കം എത്തിയിരിക്കുകയാണ്. ഇനിയും വളരും, കാരണം 27 വയസ്സ് പ്രായമേ ഉള്ളൂ. പിന്നെ ആ പ്രായത്തിൻ്റെതായ കുസൃതികൾ ആന എന്നും പ്രകടിപ്പിക്കാറുണ്ട്. അതൊക്കെ പക്ഷേ ഒരു ഒരാളോട് അപകടം വരുത്തുന്ന രീതിയിലല്ല, ആനയുടെ ഒരു ആ പ്രായത്തിൻ്റെതായ കുസൃതികൾ മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. നടന്ന ആ പാർട്ടികൾ എവിടെ ഉള്ളവരാ? അവരിവിടെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാരാണ്. അതിനെ ഇവർക്ക് ഒരുപാട് നാളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിർത്തി തീറ്റ കൊടുത്തോണ്ടിരുന്ന ഒരു ആൾ തന്നെയാണ്. ഒരുപാട് നാളായി അവരിങ്ങോട്ട് വന്നിട്ടും അവർ സ്ഥിരം എന്തെങ്കിലും കൊടുക്കുന്നതല്ലേ. അപ്പം ആനയ്ക്കിപ്പോൾ എന്തും ഒന്നും കൊടുക്കാതെയൊക്കെ അവർ ഇന്നും ഒരു ഫ്രണ്ടിൽ ഒരുപാട് നേരം നിന്നിട്ടാണ് അങ്ങനെ പ്രശ്നം കാണിച്ചത്. ഈ തീറ്റയുടെ കാര്യത്തിലുള്ള ഞാൻ ഒരു കാര്യത്തിലും പുറകോട്ടില്ല, പുറകോട്ടില്ല. അതിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പം ചോദിക്കും, ചോദിക്കുമ്പോൾ ഒരു മടൽ എടുത്തിട്ട് കൊടുത്താൽ ആ പ്രശ്നം അവിടെ തീർന്നു, പ്രശ്നം തീർന്നു. തീറ്റ കൊടുത്തുമില്ല ഇങ്ങനെ കുറേ നേരമായിട്ട് ഇവർ എൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പം ഈ ക്യാമറമാൻമാർ അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തിരുന്ന സമയത്താണ് ഏറ് വന്നത്. അളിയൻ്റെ ക്ഷമ കിടുമ്പോഴേ അളിയൻ അറിയത്തുള്ളൂ, കിട്ടാതെ വരുമ്പോൾ ഏറ് വരും. ഇപ്പം ചേട്ടനാണോ ഇതിൻ്റെ പാപ്പ? ആ ഞങ്ങൾ 3 പേരുണ്ട്. ആ 1-ാം പാപ്പനുണ്ട്, 2-ാം പാപ്പനുണ്ട്, 3 പേരും. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ആ ബാക്കിയുള്ളവർ പേര്? നമ്മുടെ അത് നിൽക്കുന്ന 3 ആനക്കാരനെ ശരത് എന്ന് പറയും, കയ്യാളാണ്. പിന്നെ അവർ 1 ആനക്കാരൻ്റെ രാജു എന്ന് പറയും. പുള്ളി ഇപ്പോൾ ശരീരം ദേഹത്തിന് ഒരു പ്രശ്നമായതുകൊണ്ട് പുള്ളി വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ മിക്കവാറും കാണും. ഞാൻ അന്ന് ഈ സംഭവം നടന്നിട്ട് ഞാനന്ന് വീട്ടിലാണ്. ഞാൻ 3 മാസമായിട്ട് വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയതാണ്. അവധി സമയം കിട്ടിയപ്പോൾ അന്നാണ് ഈ സംഭവം നടന്നത്. പോയിട്ട് വന്നപ്പോഴാണ് അറിയുന്നത്. ആ ഇവിടെ ഏറ് നടന്നുള്ള പ്രശ്നമാണ്, വൈറലാകുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ ഭയങ്കര വൈറലായി. പുള്ളിയെ സംബന്ധിച്ച് അങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും ഉള്ളത് ഇവരൊക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെയുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. തീറ്റയുടെ പ്രശ്നത്തിലേ ഉള്ളൂ വളയൻ ഈ ദേഷ്യ കൂടുതലുള്ളൂ. ചോദിക്കുമ്പോൾ കൊടുത്തേക്കാണ് പ്രശ്നമില്ല. ഒരു മടൽ പോലെ ഇപ്പം അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്താൽ ആ പ്രശ്നമേ ഇല്ല. ഈ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അങ്ങ് പോയാൽ മതി, പിന്നെ അതില്ല. അല്ല അവൾ തന്നെ നിന്ന് നമ്മൾ എന്തെങ്കിലും കടഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കിട്ടുന്നിടത്തൊന്നും അറിയും. അപ്പോൾ ഇതൊക്കെയാണ് കൊല്ലം ജില്ലയിലെ ചവറ പത്മന ക്ഷേത്രത്തിലെ ശരവണൻ എന്ന് പറയുന്ന ഈ ഒരു ആനയുടെ വിശേഷങ്ങൾ. ഈ ആന അന്ന് ഒരു കുസൃതിയായിട്ട് എന്ന് വണ്ണമാണ് ആ മടലെടുത്ത് എറിഞ്ഞത്, അല്ലാതെ ആരെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലുള്ള ആനയല്ല. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ സമൂഹത്തിൽ ആയിരം വേറലാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.